നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വിസ്മയുടെ മരണത്തിൽ കിരണിന് എന്ത് ശിക്ഷയാകും ലഭിക്കുക എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ശക്തമായ നടപടി തന്നെ ഈ വിഷയത്തിൽ വേണമെന്നുള്ളൊരാവശ്യം സമൂഹത്തിൽ ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിസ്മയുടെ മരണത്തിൽ ഭർത്താവ് കിരൺകുമാറിനെതിരെ അതിശക്തമായ തെളിവുകളുണ്ട് എന്നുള്ള പ്രതികരണവുമായി ഐ ജി രംഗത്ത് വന്നിരിക്കുകയാണ്. ഐ ജി ഹർഷിത അട്ടലൂരിയാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാനുള്ള കുറ്റമാണ് കിരൺ ചെയ്തിരിക്കുന്നത് എന്നാണ് കൃത്യമായി ഇപ്പോൾ ഹർഷിത അട്ടലൂരി വ്യക്തമാക്കുന്നത്. മെഡിക്കൽ ഇലക്ട്രോണിക്സ് തെളിവുകളെല്ലാം അതിശക്തമായതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നടപടി തന്നെയാകും കിരണിനെതിരെ സ്വീകരിക്കുക. പ്രാഥമികമായി കിരണിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി കൂടുതൽ ശക്തമായ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് നടപടികൾ ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിസ്മയുടെ വീട് സന്ദർശിച്ച ശേഷം ഐ ജി ഹർഷിത അട്ടലൂരി വ്യക്തമാക്കുന്നത്. കൃത്യമായ തെളിവുകളുണ്ട്. വിസ്മയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമായതായും ഹർഷിത അട്ടലൂരി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്. വിസ്മയുടെ വീട്ടിൽ എത്തി കിരൺ ആക്രമണം നടത്തിയ ഒരു സംഭവമുണ്ടായിരുന്നു. അത് വീണ്ടും പുനരന്വേഷിക്കണമെന്നുള്ളൊരാവശ്യം വീട്ടുകാർ ഉന്നയിച്ചിരുന്നു. ആ കാര്യമടക്കം പരിശോധിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച ശേഷം വീട്ടുകാരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമെന്നാണ് ഹർഷിത അട്ടലൂരി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അന്നത്തെ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകില്ല. കൃത്യമായ സമയത്ത് തന്നെ കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അവിടെ സ്ഥലത്തെത്തി ശക്തമായ നടപടിയെടുത്തുവെന്നും പിന്നെ ഉണ്ടായ നടപടികൾ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നുമാണ് ഹർഷിത അട്ടലൂരി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഐ ജി പറയുന്ന ഒരു വ്യക്തമായ കാര്യം എന്നുള്ളത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ് കിരൺ ചെയ്തിരിക്കുന്നത് എന്നാണ്. കിരൺകുമാറിനെതിരെ അതിശക്തമായ നടപടികൾ കൈക്കൊള്ളും, പോലീസ് ഒരു തരത്തിലും വീഴ്ച കാട്ടില്ല, മുൻവിധിയോടുകൂടി പെരുമാറില്ല എന്നുള്ള കാര്യമൊക്കെ ഐ ജി അടക്കം ലൈവിലെത്തി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ അതിശക്തമായൊരു ശിക്ഷ തന്നെ കിരണിന് ലഭ്യമാകണമെന്നുള്ളത് കേരള ജനതയുടെ മുഴുവൻ ആവശ്യമായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, ആ ആവശ്യം പൂർണ്ണമായും സഫലമാകും എന്നുള്ളൊരു ഒരു പ്രഖ്യാപനം തന്നെയാണ് ഐ ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇനി നിർണായകമാകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പ്രാഥമികമായ ഒരു റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഇതൊരു ആത്മഹത്യയാണ് എന്ന് തന്നെയാണ്. ഏതായാലും ആത്മഹത്യയാണ് എങ്കിൽ കൂടി കൊലപാതകമാണെങ്കിൽ കൂടിയും ഒരേ രീതിയിൽ തന്നെയാകും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ, ഏഷ്യനെറ്റിന് മുന്നിലെത്തിയപ്പോൾ ഹർഷിത അട്ടലൂരി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഏത് തരത്തിലുള്ള മരണമാണ് എങ്കിൽ കൂടി ഇതിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും, ഒരു കൊലപാതക ശ്രമം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നായിരുന്നു ഐ ജി വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ നിർണായകമാകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞു, ഇനി ഡോക്ടറുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകും, കൂടുതൽ വകുപ്പുകൾ എഴുതി ചേർക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. വിസ്മയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽക്കാർ തുടങ്ങിയവരിൽ നിന്നെല്ലാം മൊഴിയെടുത്ത ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടുക എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൊലക്കുറ്റം 302 ചുമത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ഐ ജി വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീധനമാണ് എങ്കിൽ 304. 7 മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് പ്രതി ചെയ്തിരിക്കുന്നത്. കൊലപാതകമാണോ എന്നതല്ല, ഒരു പെൺകുട്ടിയുടെ ജീവൻ പോയൊരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായൊരു കേസായാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നാണ് ഹർഷിത അട്ടലൂരി വ്യക്തമാക്കുന്നത്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും അക്കാര്യത്തിൽ തങ്ങളെ വിശ്വസിക്കാം എന്നുമാണ് ഐ ജി ഹർഷിത അട്ടലൂരി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.